നമസ്കാരം. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കനലൊരു തരിയായിക്കൊണ്ട് ജയിച്ച എം പി ആണ് ആരിഫ് എന്ന് പറയുന്ന ആ ഒരു ആലപ്പുഴ എം പി. ഈ ആലപ്പുഴ എം പി പോപ്പുലർ ഫ്രണ്ട്, എസ് ഡി പി പോലുള്ള കൊടും മുസ്ലിം ഭീകരവാദികൾക്കൊക്കെ വേണ്ടി ശബ്ദിക്കുന്ന ഒരു ഹിഡൻ അജണ്ടയുള്ള, അതല്ലെങ്കിൽ ഒരു ചാരനായിട്ടുള്ള സുഡാപ്പി അതല്ലെങ്കിൽ സഖാപ്പിയുടെ വേഷം ധരിച്ച, സുഡാപ്പിയും സഖാവും കൂടെ ചേർന്ന സങ്കരയിനമാണല്ലോ സഖാപ്പി, ആ സഖാപ്പിയുടെ വേഷം ധരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നുഴഞ്ഞു കയറിയവൻ തന്നെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ആലപ്പുഴ എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിൽ ഏകദേശം 65% ഹിന്ദുക്കളുടെ വോട്ടാണ് ആ മണ്ഡലത്തിലുള്ളത്. ബാക്കി വരുന്ന 35% ഈ മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാം കൂടെ ഉള്ള ആ ഒരു വിഭാഗം വരുന്നത്. അത്തരത്തിൽ 65%ൽ അധികം വരുന്ന ഹിന്ദു വോട്ടുകളുള്ള അവിടെ നിന്നും ഈ ഹിന്ദുക്കളുടെ വോട്ടും വാങ്ങി ജയിച്ചുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന മുസ്ലിം ഭീകര സംഘടനയെ നിരോധിച്ച സമയത്ത് ഇത് ഏകപക്ഷീയമായ നിരോധനമാണ്, ഇതാണിങ്ങനെയാണെങ്കിൽ RSS-നെയും നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരതം ഭരിക്കുന്ന RSS, ഭാരതത്തിന്റെ രാഷ്ട്രപതി RSS, ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും എടുത്തു നോക്കിയാൽ ഭരണം പൂർണ്ണമായിട്ടും RSS-ഉം BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ RSS-നെ അങ്ങനെ നിരോധിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞ ഈ സുഡാപ്പി ആയിട്ടുള്ള സങ്കര ഇനം സഖാപ്പി, ആ സഖാപ്പിയുടെ മറ്റൊരു മനസ്സിലിരിപ്പ് കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്തെന്നറിയാമോ, ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അത് കൃത്യമായിട്ടും കേൾക്കേണ്ടത് തന്നെയാണ്, ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ഈ ആരിഫ് എന്ന് പറയുന്ന ഈ MP-യുടെ ഈ കനലൊരു തരിയുടെ വീഡിയോ ആണ്, കണ്ടു നോക്കൂ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 10ാം സംസ്ഥാന സമ്മേളനം ഇൻഷാല്ലാ ഈ 2022 December 29 മുതൽ 2023 January 1 വരെ കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്ന സന്ദേശം ഉയർത്തിയാണ് ഈ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട, മുഖ്യ ക്യാമ്പയിൻ നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ സന്ദേശമാണ് ഈ സമ്മേളനം നൽകുന്നത്. നമ്മൾ മതം എന്ന് പറയുന്നത് അള്ളാഹുവിന് മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലും കീഴടങ്ങേണ്ടതില്ല. അള്ളാഹുവിനെയും റസൂലിനെയുമാണ് നാം ഭയപ്പെടുന്നത്, അതിലുപരി മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല എന്നതും, അതോടൊപ്പം തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന, ജീവിക്കുന്ന വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഇടകലർന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ മതേതരത്വമാണ് നമ്മുടെ നാടിന്റെ അഭിമാനം. ആ നിലയിൽ രാജ്യത്തിന്റെ അഭിമാനം അതാണ്, അത് സംരക്ഷിക്കുക എന്നതും ഈ സന്ദേശമാണ് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യ സമ്മേളനത്തിന്റെ ഈ സംസ്ഥാന സമ്മേളനത്തിന് എന്റെ എല്ലാവിധ ഭാവങ്ങളും വിജയങ്ങളും നന്മകളും നേരുന്നു. എല്ലാ നന്മ തീരുമാനങ്ങളെല്ലാം നല്ല സമൂഹത്തിന്റെ നന്മയ്ക്കായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് December 29, 30, 31 പിന്നെയോ January 1, 2 മാസങ്ങളിൽ നടക്കുന്ന മുജാഹിദ് എന്ന് പറയുന്ന മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം, നമ്മൾക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് സുന്നി മുജാഹിദ്, ഇപ്പൊ ഷിയ, അങ്ങനത്തെ കുറെ തീവ്രവാദികൾ വേറെ ഒരുപാട് വിഭാഗങ്ങൾ ഇവരിലുണ്ട്. അത്തരത്തിൽ മുജാഹിദ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ അവരുടെ സംസ്ഥാന സമ്മേളനമോ എന്തോ ഒരു കുന്തമാണ് നടക്കാൻ പോകുന്നത് December 1 and January 2 ആയിക്കൊണ്ട്. ആ നടക്കുന്ന ഈ മുസ്ലിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് ആശംസ നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാം വോട്ട് നേടി, ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് ഹിന്ദുവിന്റെ വോട്ട് നേടിക്കൊണ്ട് വിജയിച്ച ഇവനാണ് മതേതരം എന്ന, മതേതരത്വത്തിന്റെ ആ ഒരു ചട്ടക്കൂടൊക്കെ പറഞ്ഞുകൊണ്ട്, മതേതരം എന്നൊക്കെ പുട്ടിന് പേരിടുന്ന പോലെ പറഞ്ഞുകൊണ്ട് ആ കൂട്ടിച്ചേർത്ത വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും മാത്രം നമ്മൾ പേടിച്ചാൽ മതി, അല്ലാതെ ഒരാളെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇത് പറയുന്ന വേറൊരു കൂട്ടരുണ്ട്. ആരാണ്? SDP, പോപ്പുലർ ഫ്രണ്ട് മതഭീകരന്മാർ മാത്രമല്ല ഇത് പറയുക, ISIS പോലുള്ള പോലുള്ള കൊടും മുസ്ലിം ഭീകര സംഘടനകളൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അള്ളാഹുവിനെയും റസൂലിനെയും മാത്രം പേടിച്ചാൽ മതി. അതായത് ഈ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ് എന്നൊക്കെ ഇവർ പുട്ടിന് പേരിടുന്ന പോലെ പറയും. പക്ഷേ ഇവിടെ പേടിക്കേണ്ടത് ആരെയാണ്? ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെ അല്ല, ഈ നാട്ടിലെ കോടതി സംവിധാനങ്ങളെ അല്ല, നിയമ സംവിധാനങ്ങളെ അല്ല, ആരെയാണ് പേടിക്കേണ്ടത്? ആ റസൂലിനെയും ഈ പറയുന്ന അള്ളാഹുവിനെയും ആണ് പേടിക്കേണ്ടത് എന്ന് ഈ 65% വരുന്ന ഹിന്ദുവിന്റെ വോട്ട് നേടി വിജയിച്ചുകൊണ്ട് ഈ പറയുന്ന സുഡ
ഉദാപ്പി ആയിട്ടുള്ള സങ്കര ഇനം സഖാപ്പി ഇവൻ പച്ചയ്ക്ക് ഇത് വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ കൃത്യമായിട്ടും വ്യക്തമാണ് എന്താണ് ഇവന്റെ മനസ്സിലിരിപ്പെന്നും ഇവന്റെ പോലെ തന്നെയാണ് സമാന രീതിയിലുള്ള ചിന്താഗതി ഉള്ളവൻ തന്നെയാണ് പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള നമ്മുടെ അല്ല പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള ഇനി പിണറായി വിജയൻ ജയിലിൽ പോയി കഴിഞ്ഞാലും പിണറായി വിജയന്റെ സ്ഥാനം പോയി കഴിഞ്ഞാലും അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് ചോദിക്കുന്നിടത്ത് അതിന് ഉത്തരം നൽകിക്കൊണ്ട് നമ്മുടെ മുൻപിലൊക്കെ ഇടിമിന്നലായിക്കൊണ്ടും അതല്ലെങ്കിൽ ഇടിമിന്നൽ സന്ദർശനം ഒക്കെ നടത്തിക്കൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുൻപിൽ പൊങ്ങുന്ന റിയാസ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആ ചങ്ങാതി പിണറായി വിജയന്റെ മരുമകൻ രണ്ടാം കെട്ടാണ് രണ്ടിനും വീണയുടെയും ഈ മുഹമ്മദ് റിയാസിന്റെയും രണ്ടാം കെട്ടാണ് അതിൽ ഈ മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യയെ മൊഴി ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കേസിലൊക്കെ അവർ തന്നെ മാധ്യമങ്ങളോടും ഓൺലൈൻ ചാനലുകളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന എന്റെ മുൻ ഭർത്താവ് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്റെ നാഭിക്ക് പോലും ചവിട്ടിയിട്ടുണ്ടെന്നൊക്കെ പച്ചയ്ക്ക് വെളിപ്പെടുത്തിയ ആള് തന്നെയായിരുന്നു ഈ മുഹമ്മദ് റിയാസിന്റെ ആദ്യ ഭാര്യ അവരെ തലാഖ് ചൊല്ലിക്കൊണ്ടാണ് ഈ മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ മരുമകനായിക്കൊണ്ട് വീണയെ ഈ വീണയുടെയും രണ്ടാം വിവാഹമായിരുന്നു അങ്ങനെ കല്യാണം കഴിച്ചത് എന്തായാലും ഈ മുഹമ്മദ് റിയാസും മുൻപ് ഇതേപോലെ സമാന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ഇയാളൊരു ആശംസയാണ് നേർന്നിരിക്കുന്നത് മുജാഹിദ് എന്ന് പറയുന്ന ഈ മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ഈ പറയുന്ന ആരിഫ് എന്ന് പറയുന്ന 65% ഹിന്ദുവിന്റെ വോട്ട് നേടി ആലപ്പുഴയിൽ നിന്നും ജയിച്ച MP ഒരു മതത്തിന് വേണ്ടി ആശംസ നേരുക എന്നിട്ടോ മതേതരം അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പിന്നെയോ പിന്നെ പറയുന്നത് ഇവിടെ ആരെയും ഭയപ്പെടേണ്ടതില്ല ഇവിടെ ഭയപ്പെടേണ്ടത് മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും അതല്ലെങ്കിൽ റസൂലിനെയും ഒക്കെയാണ് ഭയപ്പെടേണ്ടതെന്ന് പറയുന്നു ഈ മുഹമ്മദ് റിയാസ് പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ ഈ മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അള്ളാഹു എന്ന് പറയുന്ന അവരുടെ ആ ദൈവം ഉറുമ്പുകളെ ചവിട്ടിപ്പോലും നോവിച്ചിട്ടില്ല ഉറുമ്പുകളെ പോലും നോക്കിയിട്ടാണ് നടക്കാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അള്ളാഹുവിനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രസംഗം ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും അത്തരത്തിൽ പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള കൊടികുത്തിയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള PA മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ ഈ കനൽ ഒരു തരിയായിക്കൊണ്ട് 65% ഹിന്ദുക്കളുടെ വോട്ടും നേടിക്കൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു കയറി MP ആയ ഈ ആരിഫ് ആയാലും ഇവനൊക്കെ കൃത്യമായിട്ടും ഒരു സമയത്ത് ഒരു നേരത്തെ ഇവന്റെ ഒക്കെ മനസ്സിലുള്ള സാധനം അറിയാതെ അങ്ങോട്ട് പൊട്ടി ഒഴുകി വരും കാരണം ഏതൊരു സഖാവും ആ സഖാവായി ജനിക്കുന്നില്ല അവൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പഠിക്കാൻ പോകുന്നത് ഈ മദ്രസ പോലുള്ള മുസ്ലിം മതവിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് 1400 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കിതാബ് ആ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും വർഗീയതയാണ് പൂർണ്ണമായിട്ടും അന്യമതസ്ഥരെ കൊല്ലാനും കാണുന്നിടത്ത് കൊണ്ട് വെട്ടിക്കൊല്ലാനും അവന്റെ ഭാര്യയായിക്കോട്ടെ അവന്റെ സ്ത്രീജനങ്ങളായിക്കോട്ടെ അവരെയൊക്കെ ബലാത്സംഗം ചെയ്യാനും അവന്റെ ധനം പൂർണ്ണമായിട്ടും അപഹരിക്കാനും അവനെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യണം ഈ ഭൂമിയിൽ നിന്ന് അതല്ലെങ്കിൽ അവരെ തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഈ കിതാബ് പഠിക്കാൻ തന്നെയാണ് ഓരോ ആവറേജ് സഖാവും അയാളുടെ കുട്ടിക്കാലത്ത് ഓരോ മുസ്ലിം സഖാവും പള്ളിയിലേക്ക് മദ്രസയിലേക്കൊക്കെ പോകുന്നത് അത്തരത്തിൽ മദ്രസ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു മുസൽമാനും മുസൽമാനായി ജനിച്ച് തുമ്പ് ഡിസ്ക്യൂ ചെയ്ത് ഞാനൊരു സ്വയം വികലാംഗനാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരുത്തനും ഒരിക്കലെങ്കിലും ഇതുപോലെ തുറന്നു പറച്ചിലുമായി ഏതെങ്കിലും നിമിഷത്തിൽ വരാതിരിക്കില്ല അത് അവന്റെ ആ കുഞ്ഞു മനസ്സിൽ കുത്തിക്കയറ്റി വെച്ച വർഗീയതയാണ് കുത്തിക്കയറ്റി വെച്ച മത അന്ധതയാണ് മതവിഷമാണ് വർഗീയ കോമരത്തിന്റെ ആ ഒരു വിഷമാണ് അത്തരത്തിൽ അവന്റെ ഈ പറയുന്ന ആരിഫ് എന്ന് പറയുന്ന MP മനസ്സിലുള്ള ആ മതവർഗീയ കോമരം പുറത്തു ചാടിയ ഈ സംസ്ഥാന സമ്മേളനം മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ആശംസകൾ നേർന്നുള്ള ഇത് എല്ലായിടത്തേക്കും എത്തിക്കേണ്ടതുണ്ട് കാരണം ഇത് കണ്ടിട്ടെങ്കിലും അവിടെ ഈ പറയുന്ന സുഡാപ്പിയെ ഈ സങ്കര ഇനം സഖാപ്പിയെ 65% വരുന്ന ഹിന്ദുക്കളുടെ വോട്ടിൽ നിന്നും ബഹുഭൂരിപക്ഷം ഇവനാണ് കുത്തിയിട്ടുണ്ടാവുക ആ ഹിന്ദുക്കൾക്ക് കിട്ടിയ ഒരു അവാർഡാണ് ആ ഹിന്ദുക്കൾക്ക് കിട്ടിയ ഇവൻ കൊടുത്ത ഒരു സമ്മാനമാണ് കനലൊരു തരിയായി മാത്രം ബാക്കി 19 സീറ്റും കോൺഗ്രസ് ജയിച്ചപ്പോൾ ശബരിമല വിഷയം ആളി കത്തി നിന്ന സമയത്ത് BJP അങ്ങ് വോട്ട് കൊടുത്താൽ ഈ പറയുന്ന ഇടതുപക്ഷം വീണ്ടും ജയിച്ചാലോ എന്ന ഭയം കൊണ്ട് ഓരോ വിശ്വാസിയും കോൺഗ്രസിന് തിരിച്ചു വോട്ട് കുത്തിയത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ കോൺഗ്രസുകാർക്ക് 19 സീറ്റ് കിട്ടിയത് കാരണം BJPയുടെ വോട്ടിംഗ് ശതമാനം വളരെ കുറവായതുകൊണ്ട് ആളുകൾക്ക് ഭീതി തന്നെയായിരുന്നു ഒരു പക്ഷേ BJP ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ BJPയെ വിശ്വസിച്ച് വോട്ട് കുത്തുമ്പോൾ ഈ കോൺഗ്രസിന് വോട്ട് കിട്ടാതെ പോകും അപ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിനായി കഴിഞ്ഞാലും ഈ ഇടതന്മാർ ജയിക്കുമെന്ന ഭയം കൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസിനെ ആ കാലത്ത് 19 സീറ്റ് നൽകിക്കൊണ്ട് ഒരൊറ്റ സീറ്റ് മാത്രം ഈ ആരിഫിന് ഈ ആലപ്പുഴയിൽ നൽകിക്കൊണ്ട് കനലൊരു തരിയെ ലോക്സഭയിലേക്ക് വിട്ടത് ആ കനലൊരു തരി ലോക്സഭ MP കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്തും അയാളുടെ ഉള്ളിലുള്ള വിഷം പുറത്തേക്കിട്ടു ഇപ്പോഴിതാ മുജാഹിദ് എന്ന് പറയുന്ന ഇയാളുടെ മതത്തിലുള്ള ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആശംസകൾ നേർന്നപ്പോൾ ഈ രാജ്യത്ത് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത MP തന്നെ പറയുന്നു ഈ രാജ്യത്ത് ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല ആകെ ഭയപ്പെടേണ്ടത് എന്തിനു മാത്രമാണ് റസൂലിനെയും അള്ളാഹുവിനെയുമാണ് ഭയപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ ഇവൻ സത്യപ്രതിജ്ഞ ലംഘനം പോലുമാണ് നടത്തിയിരിക്കുന്നത് പറയാതിരിക്കാനാവില്ല ഈ നാട്ടിൽ
നാട്ടിലുള്ള ഭരണ സംവിധാനത്തെ, ഈ നാട്ടിലുള്ള നിയമ സംവിധാനത്തെ, ഈ നാട്ടിലുള്ള കോടതി സംവിധാനത്തെ, പൂർണ്ണമായിട്ടും നീതിന്യായ വ്യവസ്ഥകളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ മതാന്ധത വെളിപ്പെടുത്തിയ ഈ വാക്കുകൾ, ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.